ഹായ് നമസ്കാരം, ഞാൻ സൈമനാണ് തൃശ്ശൂരിൽ നിന്ന്. കൃത്യമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നേരത്തെ തിരക്ക് പിടിച്ചിട്ടേ വർക്കിൻ്റെ ഇടയിൽ ബിസിനസ്സിൻ്റെ ഇടയിലാണ് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തത്. അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റാതിരുന്നത്. അപ്പോൾ കാറിലിരുന്നുകൊണ്ട് ഇങ്ങനെ ചെയ്ത വീഡിയോ ആയിരുന്നു, അത് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ എന്ന സിനിമ ഇന്നത്തെ ദിവസം 100 കോടി അടിക്കേണ്ടത്. വേറെ ഏത് നടനാണെങ്കിലും ഇന്നത്തെ ദിവസം 100 കോടി അടിക്കും. കാരണം ശനിയാഴ്ച 10 കോടിയുടെ മുകളിൽ കയറിയുള്ള സിനിമ ഞായറാഴ്ച അന്ന് ദിവസം എങ്ങനെ പോലെ ഒരു 12 കോടിയുടെ മുകളിൽ കയറുന്നതാണ്. പക്ഷെ കയറിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പോസ്റ്റ് വന്നത്, 87 കോടിയൊക്കെ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. എന്താ അതിൻ്റെ സംഭവം എന്ന് മനസ്സിലാവില്ല. എല്ലാവരും പൊട്ടന്മാരാക്കണതാണോ അത് എന്താണെന്ന് മനസ്സിലാവില്ല. ഇതൊക്കെ നമ്മളൊക്കെ അത്യാവശ്യം അറിവും വിവരമൊക്കെ ഉള്ള ആൾക്കാരല്ല. കാരണം എന്തായാലും നമുക്കറിയാമല്ലോ, ശനിയാഴ്ച എന്ന ദിവസം 10 കോടിയുടെ മുകളിൽ കളക്ഷൻ കയറി എന്ന് പറഞ്ഞത്, ഞായറാഴ്ച എന്ന ദിവസം എങ്ങനെ പോയാലും ആ സിനിമയ്ക്ക് എങ്ങനെ 12-13 കോടി കളക്ഷൻ ഉണ്ടായിരിക്കും. പക്ഷേ അത്ര പോലും വന്നില്ല, 8 കോടി കളക്ഷൻ എന്നുള്ള രീതിയിലൊക്കെ ആയിട്ടുള്ളത്. എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കിപ്പോൾ വിരോധമൊന്നുമില്ല. 100 കോടി ഇന്ന് അല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളിതേപോലെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം എല്ലാ യൂട്യൂബേഴ്സും ഈ ലക്കി ഭാസ്കർ എന്ന സിനിമയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ യൂട്യൂബേഴ്സും ഇത് തന്നെയാണ് പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടുള്ളത്. അപ്പോൾ ആരെ ബോധിപ്പിക്കാനാണോ ഇത് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവില്ല. എന്താ ആരെ സംരക്ഷിക്കാനാണോ എന്ന് ചെയ്യണമെന്ന് മനസ്സിലാവില്ല. എന്തായാലും നമ്മൾ പറഞ്ഞതൊക്കെ വെള്ളത്തിലായിട്ട്. ഇപ്പോൾ നാളെ ആയിക്കോട്ടെ, നാളെ 100 കോടി അടിച്ചോട്ടെ, നമുക്ക് വിരോധമില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 100 കോടി അടിച്ചു എന്നുള്ളത്. ഏത് പൊട്ടന്മാർക്ക് അറിയാം, ലോകം മുഴുവൻ ഞായറാഴ്ച എന്ന ദിവസം എത്ര അധികം കളക്ഷൻ കിട്ടിയിട്ടുണ്ടാവുമെന്ന്, ശനിയാഴ്ചയേക്കാൾ കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുണ്ടാവുമെന്ന് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. എന്നിട്ടാണ് 100 കോടിക്ക് തൊട്ട് മുമ്പിൽ വെച്ചിട്ട് എനിക്കറിയാതെ 100 കോടി എന്ന് പറഞ്ഞിട്ട് അവരിടില്ല എന്ന് എനിക്ക് കോമൺ സെൻസ് വെച്ച് നമുക്ക് നോക്കണവർക്കറിയാം. എനിക്കറിയാവുന്നത് 97 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ തന്നെയായി. ഇനി നാളെ നോക്കിക്കോ, നാളെ ചിലപ്പോൾ 100 കോടി എന്ന് ഇടില്ല, 99.98 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. എന്തിനാ ആരെ ബോധിപ്പിക്കാന്നറിയില്ല. എന്തെങ്കിലും ചെയ്യട്ടെ അല്ലേ, നമുക്കിങ്ങനെ ഇത്രയൊക്കെ പറയാൻ പറ്റില്ല, നമുക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും സിനിമ നല്ലതാണ്, ഇതുകൊണ്ടാണല്ലോ ഇത്രയധികം കളക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മറ്റുള്ള സിനിമകളൊക്കെ ഇവിടെ 100 കോടി എന്ന് പറയുന്ന പല സിനിമകളും കേരളത്തിൽ മാത്രം കളിച്ചിട്ട് 100 കോടി എന്ന് പറയുന്ന സിനിമകൾ എത്ര കളക്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നോട് പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതായത് ഈ സിനിമ കേരളം ഒരുവിധം എല്ലാ തിയേറ്ററിലും ഹൗസ്ഫുള്ളു, തമിഴ്നാട് തമിഴ്നാട് അത്രയധികം ഷോസും അത്രയും ഷോകളും, 10-2000 ഷോ അത്രയും തിയേറ്ററിലൊക്കെ ഹൗസ്ഫുള്ളും തരംഗം. നിങ്ങൾ ഞാൻ വെറുതെ പറയുന്നതല്ല, യൂട്യൂബ് എടുത്ത് നിങ്ങൾ തുറന്നു നോക്കി കഴിഞ്ഞാൽ അതിൽ മുഴുവൻ അവർ ചാനലുകാർ ഓരോ ചാനലുകാരും ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ്, അവിടെ തിയേറ്ററിലത്തെ ആളുകളുടെ അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. തെലുങ്കാന, ആന്ധ്ര, കർണാടക, ഇത് കൂടാതെ ചിലപ്പോൾ ഹിന്ദി ഡബ്ബിങ് വന്നില്ലെങ്കിലും മുംബൈ മറ്റുള്ള നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും. അത് GCC പുറത്ത് ഗൾഫ് കൺട്രീസ് എല്ലാ സ്ഥലങ്ങളിലും, അമേരിക്ക മറ്റുള്ളവർക്കൊക്കെ സിനിമ കളിക്കുന്നുണ്ട്. ഇതൊക്കെ കളിച്ചിട്ട് ഇത്രയും ഹിറ്റായ സിനിമ 100 കോടിക്ക് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ, ഇവിടെ പറയുന്ന പറഞ്ഞ സിനിമകൾ 10 ദിവസം കൊണ്ടൊക്കെ 100 കോടി എന്ന് മലയാളത്തിൽ മാത്രം വന്നിട്ട് 100 കോടി എന്ന് പറഞ്ഞ സിനിമകൾ എത്ര കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാക്കിയല്ലോ. ഇവരെന്തായാലും നുണ പറയില്ല എന്നുള്ളത് ഉറപ്പാണ്. കുറച്ചും താത്തിട്ട പറയണമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും സിനിമയാണ് ഈ പ്രവർത്തകർക്കും ദുൽഖറിനും എല്ലാവർക്കും ആശംസകൾ നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന്.